ഹലോ എവ്രിവൺ, വെൽക്കം ടു ആസ്ക് ഐ എ എസ്. വീക്ക്ലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 20 മുതൽ 26 ഓഗസ്റ്റ് വരെയുള്ള ചില കറണ്ട് അഫയേഴ്സ് ആണ്. കണ്ടന്റ്സ് നോക്കാം. ആദ്യം അർബൻ ജോബ്സ് സേഫ്റ്റി നെറ്റ്, കാസിരംഗ ഗാർഡ്സ് ഗെറ്റ് സാറ്റലൈറ്റ് ഫോൺസ്, ഇന്ത്യ റഷ്യ ഡിഫൻസ് ഡീൽ, ഉജ്വല 2.0 സ്കീം, GSLV F10, ഫ്രെയിംവർക്ക് ഫോർ മാരിടൈം സെക്യൂരിറ്റി, IPCC റിപ്പോർട്ട്, India, Sri Lanka and Maldives to collaborate on security, Pakistan's ballistic missile Ghaznavi, Indra's forecast, Unite Aware for peacekeepers and India Vietnam joint exercise. First news, urban jobs safety net. ഇവിടെ പറയുന്നത് അർബൻ ലൈവ്ലിഹുഡ് സ്കീമിനെ കുറിച്ചാണ്. പാൻഡമിക് ടൈമിൽ ഗവൺമെന്റ് ഫേസ് ചെയ്ത മേജർ 2 ചലഞ്ചസ് ആയിരുന്നു സിറ്റിസൻസിന്റെ ലൈഫും സേവ് ചെയ്യണം, അതുപോലെ അവരുടെ ലൈവ്ലിഹുഡും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് 2021 ഡേറ്റഡ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ചൈന ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലും എക്കണോമിക് കൺട്രാക്ഷൻ ഉണ്ടെന്നും ഗ്ലോബൽ GDP ഏകദേശം 3.3% ചുരുങ്ങിയെന്നും US, ബ്രസീൽ, കാനഡ പോലെയുള്ള രാജ്യങ്ങളുടെ ഈ കോൺട്രാക്ഷൻ 3 മുതൽ 7% ആയിട്ടുണ്ടെന്നും വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് 2021 റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇന്ത്യയുടെ കേസ് നോക്കുവാണെങ്കിൽ ഇത് 8% ആണെന്നും പറയാം. ഏകദേശം 95 മില്യൺ ജനങ്ങൾ എക്സ്ട്രീം പോവേർട്ടി കാറ്റഗറിയിലേക്ക് പോയിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല രാജ്യങ്ങളിലായി 5% മുതൽ 10% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉയർന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട്സ് കാണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സെന്റർ ഫോർ മോണിറ്ററിംഗ് എക്കണോമിക് എസ്റ്റിമേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 2020 ഏപ്രിലില് 23.5% എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ ടെക്നോളജി പോലെ എംപ്ലോയ്മെന്റ് ലൈവ്ലിഹുഡ് പോലെയുള്ള പാരാമീറ്റേഴ്സിലും റൂറൽ അർബൻ ഡിവൈഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ചുള്ള അപ്രോച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എക്കണോമിക് ഷോക്ക് ആണ്. കാരണം റൂറൽ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ലൈവ്ലിഹുഡിന് വേണ്ടിയുള്ള ഒരു സേഫ്റ്റി ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അർബൻ ഏരിയാസിലേക്ക് വരുമ്പോൾ അവിടെയുള്ളത് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ ആണ്. ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ എംപ്ലോയ്മെന്റ്, ഇൻകം, വേജ് ഇതൊന്നും അഷ്വേർഡ് അല്ല. എന്നാൽ റൂറൽ ഏരിയസില് മഗ്നരേഖ പോലെയുള്ള സ്കീംസ് പ്രകാരം 1 വർഷത്തേക്ക് 100 ദിവസത്തേക്കുള്ള ജോലി അവിടെയുള്ള എംപ്ലോയേഴ്സിന് ഗ്യാരണ്ടീഡ് ആണ്. കഴിഞ്ഞ വർഷം മൈഗ്രേഷൻ ട്രാജഡി, അതുപോലെ എക്കണോമിക് സ്ലോ ഡൗൺ ഒക്കെ കാരണം ഒരുപാട് ലേബറേഴ്സ് അർബൻ ഏരിയാസിൽ നിന്നും റൂറൽ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അർബൻ റൂറൽ ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ഡിവൈഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. സർവേസ് പറയുന്നത് റൂറൽ ഏരിയാസിൽ സേഫ്റ്റി നെറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയുള്ള ലൈവ്ലിഹുഡ് സേഫ്റ്റി സ്കീമുകൾ അർബൻ ഏരിയാസിലും കൊണ്ടുവരണം എന്നുള്ളതാണ്. ഹിമാചൽ പ്രദേശിലെ ലോഞ്ച് ചെയ്യപ്പെട്ട മുഖ്യമന്ത്രി ഷഹ്രി ആജീവിക ഗ്യാരണ്ടി യോജന ഇത്തരത്തിലുള്ള വേജ് എംപ്ലോയ്മെന്റ് ബേസ്ഡ് അർബൻ ലൈവ്ലിഹുഡ് സ്കീം ബേസ് ചെയ്തുള്ളതാണ്. ഇത് പ്രകാരം എല്ലാ ഹൗസ് ഹോൾഡിലും എംപ്ലോയ്മെന്റ് എൻഷുർ ചെയ്യാനായിട്ട് 120 ദിവസത്തെ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത 7 ദിവസത്തിനകം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ കോമ്പൻസേഷൻ വേജ് ആയ 75 രൂപ 1 ദിവസം കിട്ടുകയും ചെയ്യും. ഇതിന്റെ ഇംപ്ലിമെന്റേഷനോട് കൂടി ടോട്ടൽ അർബൻ ഹൗസ് ഹോൾഡില് 3% ബെനിഫിറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ഫിസിക്കൽ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അർബൻ ലൈവ്ലിഹുഡ് സ്കീം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പിക്കാം. മുനിസിപ്പൽ സർവീസസിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് നാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരിക വഴി അൺഎംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഷ്യൂസ് കുറയ്ക്കാനാവും എന്നാണ് സർവേസ് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. കാസിരംഗ ഗാർഡ്സ് ഗെറ്റ് സാറ്റലൈറ്റ് ഫോൺസ്. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഫോൺ എക്വിപ്ഡ് ആയിട്ടുള്ള ഗാർഡ്സ് ഉള്ള ആദ്യത്തെ നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക്. ലൊക്കേഷൻ ആസാം സ്റ്റേറ്റിലാണ്. ബ്രഹ്മപുത്ര വാലിയുടെ ഫ്ലഡ് പ്ലെയിനിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിംഗിൾ ലാർജസ്റ്റ് അൺഡിസ്റ്റർബ്ഡ് റീജിയൻ ആണിത്. ലീഗൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 1974 നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. 2007 ടൈഗർ റിസർവ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തു. ഇന്റർനാഷണൽ സ്റ്റാറ്റസിലേക്ക് പോകുമ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് കാസിരംഗ നാഷണൽ പാർക്കിനെ ഉൾപ്പെടുത്തി. മാത്രമല്ല ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻറ്റ് ബേർഡ് ഏരിയ ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദിഫ്ലു നദിയടക്കം 250 സീസണൽ റിവേഴ്സ് ഇതുവഴിയാണ് ഒഴുകുന്നതെന്നും നാഷണൽ ഹൈവേ 37 ഇതുവഴിയാണ് പാസ് ചെയ്യുന്നതെന്നും ഓർത്തുവെക്കുക. ഡിബ്രു സിക്കോവ നാഷണൽ പാർക്ക്, മനസ് നാഷണൽ പാർക്ക്,
നമീരി നാഷണൽ പാർക്ക്, രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്ക് ഇവയാണ് ആസാമിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് നാഷണൽ പാർക്കുകൾ. നെക്സ്റ്റ് സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. ഇന്ത്യ സൈൻസ് ഡീൽ ഫോർ 70,000 അസോൾട്ട് റൈഫിൾസ്. ഇന്ത്യ റഷ്യ ഡിഫൻസ് ഡീലുമായി ബന്ധപ്പെട്ടതാണിത്. ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് എല്ലാം ഡിലേ ആവുകയാണ്. ഇന്ത്യൻ ആർമിക്ക് റൈഫിൾസും ഹെലികോപ്റ്റേഴ്സും ഒക്കെ തന്നെ ഷോർട്ടേജ് ഉണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യ റഷ്യയുമായി വീണ്ടും ഒരു ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ റീഡിസൈൻഡ് ആയിട്ട് വരുന്ന ഹെലികോപ്റ്ററാണ് KA-226T ക്ലൈംബർ. ക്ലൈംബർ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും പ്രൊക്യൂർ ചെയ്യുന്ന ഹെലികോപ്റ്ററാണ്. പക്ഷേ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണെന്ന് മാത്രം. ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് ഓർത്തുവെക്കുക. നെക്സ്റ്റ് ന്യൂസ്, ഉജ്ജ്വല 2.0 സ്കീം. ഇത് LPG കണക്ഷൻ സ്കീമാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്തത്. ഈ സ്കീം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൈഗ്രന്റ് വർക്കേഴ്സിനെയാണ്. ഉജ്ജ്വല 2.0 അനുസരിച്ച് മൈഗ്രന്റ് വർക്കേഴ്സ് അഡ്രസ് പ്രൂഫ് ഡോക്യുമെന്റ്സ് ആയിട്ട് ഗ്യാസ് കണക്ഷന് വേണ്ടി അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. റെസിഡൻഷ്യൽ അഡ്രസ് സെൽഫ് ഡിക്ലറേഷനൊപ്പം സബ്മിറ്റ് ചെയ്താൽ മതി. ഇതിനോടൊപ്പം തന്നെ അവർക്ക് ഡെപ്പോസിറ്റ് ഫീ ആയിട്ടുള്ള LPG കണക്ഷനും പ്രൊവൈഡ് ചെയ്യും. ഈ സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ഫസ്റ്റ് ഫേസിൽ 8 കോടിയോളം നിർധനരായ കുടുംബങ്ങൾക്ക് ഇൻക്ലൂഡിംഗ് ട്രൈബൽ ആൻഡ് ദളിത് കമ്മ്യൂണിറ്റീസ് ഫ്രീ കുക്കിംഗ് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ചാലഞ്ച് എന്ന് പറയുന്നത് ലോ കൺസംപ്ഷൻ ഓഫ് റീഫിൽസ്. റീഫിലുകളുടെ കുറഞ്ഞ ഉപയോഗം പദ്ധതി പ്രകാരം വിതരണം ചെയ്ത കുടിശ്ശിക വായ്പകൾ വീണ്ടെടുക്കുന്നതിന് തടസ്സമായി. മറ്റൊന്ന് സിസ്റ്റം അനോമലീസ് ആണ്. അൺഇൻറ്റൻഡ് ബെനിഫിഷ്യറീസിന് കണക്ഷൻ കൊടുക്കുന്നതും സ്റ്റേറ്റ് റൺ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ സോഫ്റ്റ്വെയർ പ്രോബ്ലംസും അടക്കം ഡീ ഡ്യൂപ്ലിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന ഇൻഅഡിക്വസീസും ഒക്കെ തന്നെ ഒരു വെല്ലുവിളിയാണ്. നെക്സ്റ്റ് ന്യൂസ്, GSLV-F10 റിലേറ്റഡ് ന്യൂസ് നോക്കാം. മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിയോ ഇമേജിംഗ് സാറ്റലൈറ്റ് ഓ GSAT-1 എന്ന് വിളിക്കപ്പെട്ടിരുന്ന GSLV-F10 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ടിരുന്നു. ISRO GSLV-F10 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു. EOS-3 ലോഞ്ചിങ്ങിനുള്ള 3 സ്റ്റേജസിൽ ഫസ്റ്റ് സ്റ്റേജിലെ ലിക്വിഡ് ഫ്യുവൽ ബേണിങ്ങും സെക്കൻഡ് സ്റ്റേജിലെ സോളിഡ് ഫ്യുവൽ ബേണിങ്ങും ഒക്കെ സക്സസ് ആയെങ്കിലും തേർഡ് സ്റ്റേജ് അതായത് ക്രയോജനിക് സ്റ്റേജ് ആയ അപ്പർ സ്റ്റേജ് എത്തിയപ്പോഴേക്കും ടെക്നിക്കൽ എറർ ഉണ്ടാവുകയും ഈ മിഷൻ ഫെയിലിയർ ആവുകയും ചെയ്തു. മിഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ജിയോ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയതുകൊണ്ട് തന്നെ റിയൽ ടൈം ഇമേജിംഗ് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അഡ്വാൻറ്റേജസ് നോക്കാം. റിയൽ ടൈം ഇമേജിംഗ് വഴി നാച്ചുറൽ ഡിസാസ്റ്ററിനെ വളരെ പെട്ടെന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ സ്പെഷ്യൽ സിഗ്നേച്ചറായ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വാട്ടർ ബോഡീസ് ഒക്കെ മോണിറ്റർ ചെയ്യാനും ഇത് ഉപയോഗിക്കാം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. PM സെറ്റ്സ് ഔട്ട് ഫ്രെയിം വർക്ക് ഫോർ മാരിടൈം സെക്യൂരിറ്റി. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ നമുക്ക് മന്ത് ലോങ് പ്രസിഡൻസി ഉണ്ട്. ഇവിടെ മാരിടൈം സെക്യൂരിറ്റിയുമായുള്ള ഡിബേറ്റിൽ ചെയർ ചെയ്തിരുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. എൻഹാൻസിംഗ് മാരിടൈം സെക്യൂരിറ്റി, എ കേസ് ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷൻ. മാരിടൈം സെക്യൂരിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ ലൊക്കേഷൻ ഒന്ന് നോക്കാം. അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യനും ഉണ്ട്. ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരുപാട് ചോക്ക് പോയിന്റ്സും ഉണ്ട്. ഒരു മെറൈൻ എക്കോസിസ്റ്റത്തെ മറ്റൊരു മെറൈൻ എക്കോസിസ്റ്റവുമായി കണക്ട് ചെയ്യുന്ന പോയിന്റ്സിനെയാണ് ഇങ്ങനെ ചോക്ക് പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക, സ്ട്രെയ്റ്റ് ഓഫ് മോമോസ്, സുയസ് കനാൽ, ബാൽ എൽ മന്ദബ് സ്ട്രെയ്റ്റ്, ബാബൽ മന്ദബ് സ്ട്രെയ്റ്റ്, ഇതൊക്കെയാണ് ചില ഇമ്പോർട്ടൻറ്റ് ചോക്ക് പോയിന്റ്സ്. അറേബ്യൻ സീയെ റെഡ് സീയുമായി കണക്ട് ചെയ്യുന്ന സ്ട്രെയ്റ്റ് ആണ് ബാബൽ മന്ദബ് സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത്. റെഡ് സീ വഴി ഗൾഫ് ഓഫ് ഏദനുമായി കണക്ട് ചെയ്യാം. ഇത്തരത്തിൽ യൂറോപ്പും മെഡിറ്ററേനിയൻ സീയും ആഫ്രിക്കയുടെ നോർത്ത് വെസ്റ്റിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. ഹോമോസ് മിഡിൽ ഏഷ്യൻ കൺട്രീസുമായി കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക ഒരു ട്രേഡിംഗ് ഹബ്ബാണ്. ഒരു ഷോർട്ട് വ്യൂ പറയുകയാണെങ്കിൽ ബാബൽ മന്ദബ് റെഡ് സീ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ കണക്ട് ചെയ്യുന്നു. സ്ട്രെയ്റ്റ് ഓഫ് ഹോമോസ് പേർഷ്യൻ ഗൾഫ് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ കണക്ട് ചെയ്യുന്നു. സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക ഇന്ത്യൻ ആൻഡ് പസഫിക് ഓഷ്യൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. വേൾഡിലെ തന്നെ 75% മാരിടൈം ട്രേഡും ഇന്ത്യയുടെ 50% ഡെയിലി ഓയിൽ കൺസപ്ഷൻ നടക്കുന്നതും ഈ സീ ലൈൻ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. സോ ഈ റീജിയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജി ആൻഡ് എക്കണോമിക് പ്രോസ്പെരിറ്റികളും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനാണ്. നെക്സ്റ്റ് ന്യൂസ് IPCCയെ കുറിച്ചാണ്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് IPCC പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടു. നിലവിലെ കാലാവസ്ഥയുടെ അവലോകനം, കാലാവസ്ഥയിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ,
ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആവശ്യമായ വിവരങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തെ തടയുവാനുള്ള മാർഗങ്ങൾ എന്നിങ്ങനെ നാല് സുപ്രധാന സൂചനകളാണ് ഈ റിപ്പോർട്ട് മനുഷ്യവംശത്തിന് മുന്നിൽ വെക്കുന്നത്. 1990 IPCCയുടെ ആദ്യ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇപ്പോഴുള്ളത് 6-ാമത്തെ പഠന റിപ്പോർട്ടാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് മനുഷ്യൻ കാരണമായേക്കാവുന്ന ആദ്യ റിപ്പോർട്ടിലെ വാചകത്തിൽ നിന്ന് 1.1 ഡിഗ്രി സെൽഷ്യസ് അധിക താപനത്തിന് കാരണം ആധുനിക മനുഷ്യൻ തന്നെയാണ് എന്ന ശാസ്ത്രീയമായ തെളിവിലേക്കാണ് പുതിയ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. ഇതിനു മുമ്പ് ഒരു സഹസ്രാബ്ദത്തിൽ പരമാവധി 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ നിന്ന് ഒരു നൂറ്റാണ്ടു കൊണ്ട് 1.1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലേക്ക് താപവേഗമേറി. അതിശയിപ്പിക്കുന്ന ഈ വേഗത്തിനു കാരണം ഭൂമിയിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഇൻഫ്രാറെഡ് താപരംഗങ്ങളെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങൾ ഒരു കമ്പിളി പൊതുപ്പ് പോലെ തടഞ്ഞു നിർത്തുന്നതാണ്. ചില സുപ്രധാന വസ്തുതകൾ നോക്കാം. 2000 രണ്ടു പതിറ്റാണ്ടിനിടയിൽ ശരാശരി ആഗോള താപന നില 0.99 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 1.10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നു. ഇതിൽ തന്നെ കടലിനെ അപേക്ഷിച്ച് കര കൂടുതൽ ചൂടുപിടിച്ചിട്ടുണ്ട്. ആഗോള താപന ഫലമായി ഭൂമിയിൽ ആകെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും ആവാത്ത അധിക താപോർജ്ജമാണ്. 8% കരയും ഐസും ചേർന്ന് വലിച്ചെടുക്കുന്നു. 1% അന്തരീക്ഷം ആഗിരണം ചെയ്യുന്നത്. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതി പ്രവർത്തനങ്ങളെക്കുറിച്ചും അവഗാഹം വളർത്തുവാൻ അവ സ്കൂൾ പാഠ്യപദ്ധതിയുടെ നിർബന്ധിത ഭാഗമാക്കുക. കാർബൺ മിച്ചശൂന്യ പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുക. സ്കൂളുകളും മറ്റ് പൊതുസ്ഥലങ്ങളിലും അതിസാന്ദ്രതയുള്ള ചെറുവനങ്ങൾ, ഉദാഹരണം മിയാവാക്കി പോലുള്ളവ വെച്ച് പിടിപ്പിക്കുക. ശുദ്ധജല സ്രോതസ്സുകൾ ഏത് വിധേനയും സംരക്ഷിച്ചു നിർത്തുക. ചതുപ്പ് തണ്ണീർത്തട നിയമം കർശനമായി പാലിക്കുക. ജനസംരക്ഷണത്തിനും മഴവെള്ള ശേഖരണത്തിനുമായി അനുയോജ്യമായ മാർഗങ്ങൾ കണ്ടെത്തുക. ആഡംബര നികുതി വർദ്ധിപ്പിച്ച് പ്രകൃതി സംരക്ഷണത്തിനായി വിനിയോഗിക്കുക. കണ്ടൽക്കാടുകൾ, മുളങ്കാടുകൾ മുതലായവയുടെ പോഷണത്തോടെ തീരപ്രദേശങ്ങളും നദീതടങ്ങളും സംരക്ഷിക്കുക. കാർബൺ മിച്ചശൂന്യത്തിലേക്ക്, അതായത് കാർബൺ ന്യൂട്രാലിറ്റി എത്തിയാൽ പോലും ആഗോള താപനം തുടരുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങൾ നോക്കാം. വികസന പരിപ്രേക്ഷയിൽ പ്രകൃതി സന്തുലനത്തിനും സുസ്ഥിര നടപടികൾക്കും ഊന്നൽ കൊടുക്കുക. പാരിസ്ഥിതിക ആഘാത പഠനങ്ങളിൽ പ്രകൃതിയുടെ ദീർഘകാല പ്രതികരണം, അതായത് ലോങ് ടേം ഇമ്പാക്ട്സ് കൂടി ഉൾപ്പെടുത്തുക. വനനശീകരണം കഴിയാവുന്നത്ര കുറച്ച് അഥവാ ഒരു മരം നഷ്ടമായാൽ 10 എന്ന തോതിൽ വെച്ച് പിടിപ്പിച്ച് സന്തുലനം കൈവരിക്കുക. വ്യവസായ ശാഖകളിൽ മലിനീകരണ നിയന്ത്രണ ചട്ടം പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കഴിയാവുന്നത്ര രാസമാലിന്യങ്ങളെ അരിച്ച് ശുദ്ധീകരിച്ച ശേഷം പുനരുപയോഗമായവ ഉപയോഗിക്കുക. പൊതുസ്ഥലങ്ങളിലും ജലസ്രോതസ്സുകളിലും മാലിന്യം വലിച്ചെറിയാതെ ശാസ്ത്രീയമായി സംസ്കരിക്കുക. പ്ലാസ്റ്റിക് മലിനീകരണം കഴിയാവുന്നത്ര കുറയ്ക്കുക. ഗാർഹിക വ്യവസായ മാലിന്യത്തിന്റെ അനാവശ്യമായ കത്തിക്കൽ ഒഴിവാക്കുക. മുന്നറിയിപ്പുകളും സാധാരണ ഗൗരവമുള്ളത്, അതീവ ഗൗരവമുള്ളത് എന്നിങ്ങനെ തരം തിരിച്ച് ഇവയോടോരോന്നിനും എങ്ങനെ പ്രതികരിക്കണമെന്ന് പരിശീലിപ്പിക്കുക. അങ്ങനെ ദുരന്ത പരിഹാര ശേഷിയുള്ള, അതായത് ഡിസാസ്റ്റർ റെഡിനേഷൻ നാട് കെട്ടിപ്പടുക്കുക. ഇതൊക്കെയാണ് അവയിൽ ചിലത്. അടുത്ത 2-3 ദശകത്തോടു കൂടി പാരീസ് ഉച്ചകോടിയിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന ഈ നൂറ്റാണ്ടിനൊടുവിൽ മാത്രം പ്രതീക്ഷിച്ചിരുന്ന 1.5 ഡിഗ്രി സെൽഷ്യസ് താപന പരിധി മറികടക്കുവാനുള്ള സാധ്യതയാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരമൊരു ത്വരിത താപവർധന ഭൂമിയിലെ ജലചക്രത്തെയും മൺസൂൺ മഴയുടെ സ്വഭാവത്തെയും മാറ്റിമറിക്കും. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങളുടെയും രൂക്ഷതയും ആവൃത്തിയും വർദ്ധിക്കും. കാർഷിക പാരിസ്ഥിതിക വരൾച്ച രൂക്ഷമാകും. ധ്രുവ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും മഞ്ഞുരുകും. നൂറ്റാണ്ടുകളോളം സ്ഥിതിയായി ശൈത്യത്തിൽ കിടന്നിരുന്ന ഹിമഭൂമി, അതായത് പെർമാഫ്രോസ്റ്റ്, അനാവൃത്തമായി അവയിൽ സുഷുപ്തിയിൽ ഉണ്ടാകുന്ന കാർബൺ, സൂക്ഷ്മാണുക്കൾ, വൈറസ് എന്നിവയെ പുറന്തള്ളും. തത്ഫലമായി വീണ്ടും ചൂട് കൂടുന്നതിനും സാംക്രമിക രോഗങ്ങൾ വ്യാപിക്കുന്നതിനും ഇടവരും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും പ്രകടമായ തെളിവുകളിലൊന്ന് കഴിഞ്ഞ 170 വർഷങ്ങളിലെ ഏറ്റവും ചൂട് കൂടിയ 5 വർഷങ്ങൾ ഈ ദശകത്തിൽ തന്നെയായിരുന്നു എന്നതാണ്. കാനഡ, വടക്കു പടിഞ്ഞാറൻ അമേരിക്ക, ഗ്രീസ് മുതലായ സ്ഥലങ്ങളിൽ വൻ ഉഷ്ണതരംഗവും കാട്ടുതീയും സംഹാര നൃത്തം ചവിട്ടിയിരുന്നപ്പോൾ മറുതലയ്ക്കൽ ജർമ്മനി, ചൈന, ഇന്ത്യ മുതലായ രാജ്യങ്ങൾ പ്രളയമരണങ്ങളുടെ കണക്കെടുപ്പിലാണ്. ഹരിതവാതക ഉത്സർജനത്തിന്റെ അനന്തരഫലമായി സമുദ്രത്തിലും ഹിമാനികളിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ സ്ഥായീഭാവമുള്ളതാണ്. അവ പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തില്ല. ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുരുക്കം ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി ഏതാണ്ട് പൂർണ്ണമാകും. ഇതൊക്കെയാണ് IPCC റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. ആഗോള താപന വർധന 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെയാക്കി നിലനിർത്തുന്ന സ്വപ്ന ലക്ഷ്യം 2040 ആകുമ്പോഴേക്കും കൈവിട്ടു പോകാമെന്നാണ് മുന്നറിയിപ്പ്.
2100 ആകുമ്പോഴേക്കും താപന വർധന 2 ഡിഗ്രിക്കും മീതയാകും. ആഗോള താപനം കൂട്ടുന്ന കാർബൺ ബഹിർഗമനം കർശനമായി കുറച്ചില്ലെങ്കിലും ആപത്താണിത്. മറ്റ് സമുദ്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ താപനിലയ്ക്ക് കൂടുതലാണെന്നും ഉഷ്ണവാതകങ്ങളും പ്രളയങ്ങളും ഇന്ത്യയിൽ ഇനിയും വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. കാലാവസ്ഥാ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് താപന നിരക്കിന്റെ 1.5 ഡിഗ്രി സെൽഷ്യസ് പരിധി 2030കളിൽ തന്നെ ലംഘിക്കപ്പെടുമെന്നാണ് IPCC പറയുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങളിലായി ചൂട് വർദ്ധിച്ച് വന്നതാണ്. നെക്സ്റ്റ് ന്യൂസിലേക്ക് പോകാം. ഇന്ത്യ, ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് ടു കൊളാബറേറ്റ് ഓൺ സെക്യൂരിറ്റി. ഇന്ത്യയുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശ്രീലങ്കയിൽ വെച്ച് ഒരു ട്രൈലാറ്ററൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ, ശ്രീലങ്ക, മാൽദീവ്സും കൂടിയാണ് സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോപ്പറേഷൻ ആയിരുന്നു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. 4 പില്ലേഴ്സായ മെറൈൻ സെക്യൂരിറ്റി, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, കൗണ്ടർ ടെററിസം ആൻഡ് സൈബർ സെക്യൂരിറ്റി, ഈ 4 കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് സെക്യൂരിറ്റി കോപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് ആണ് ഈ ട്രൈലാറ്ററൽ എഗ്രിമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. 2011 ശ്രീലങ്കൻ ഗവൺമെന്റ് ആണ് കോൺക്ലേവ് ഇനിഷ്യേറ്റ് ചെയ്തത്. ലാസ്റ്റ് ആയിട്ട് ഇത് നടന്നത് 2014. ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മാരിടൈം നെയ്ബേഴ്സ് ആണ് ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ്. സോ ഇപ്പോൾ നടക്കുന്ന ട്രൈലാറ്ററൽ മീറ്റിംഗ് നേരത്തെ ഇതിന്റെ ഒരു റിവൈവൽ ആണെന്ന് പറയാം. മാരിടൈം സെക്യൂരിറ്റിക്ക് വേണ്ടി ജോയിന്റ് എക്സസൈസ് നടക്കാറുണ്ട്. ഇന്ത്യ മാൽദീവ്സിന് ഇടയിലുള്ള കോസ്റ്റൽ എക്സസൈസ് ആണ് ദോസ്തി. 2012 ഈ ദോസ്തി എക്സസൈസിൽ ശ്രീലങ്കയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ 2005 ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള ബൈലാറ്ററൽ നീവൽ എക്സസൈസ് ആണ് സ്ലൈനെക്സ് എന്ന് പറയുന്നത്. ഇതിനുള്ള ചലഞ്ചസ് എന്തൊക്കെയെന്ന് നോക്കാം. ഗ്രോയിങ് ചൈനീസ് ആക്ടിവിസം, കപ്പാസിറ്റി ഗ്യാപ്സ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് പ്രോജക്ട്സ്, ഫോറിൻ പോളിസി ബിഹേവിയർ ഒക്കെ ചിലതാണ്. നെക്സ്റ്റ് ന്യൂസ്, പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈലായ ഗസ്നാവിയെ കുറിച്ച് നോക്കാം. പാകിസ്ഥാൻ ന്യൂക്ലിയർ കേപ്പബിൾ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ഗസ്നാവി സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തു. 290 കിലോമീറ്റർ പരിധി വരെ 1-ലധികം തരം വാർഹെഡുകൾ എത്തിക്കാൻ ഇതിനു കഴിയും. നേരത്തെ ഷഹീൻ 3, ബാബുർ ക്രൂയിസ് മിസൈൽ ആൻഡ് ഫതാക് 1 എന്നിവ വിക്ഷേപിച്ചിരുന്നു. ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ആർമിയുടെ സ്ട്രാറ്റജിക് ഫോഴ്സസിനെ സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ പാകിസ്ഥാൻ ആർമിയുടെ ഫിറ്റ്നസ് എൻഷുർ ചെയ്യുക എന്നതാണ്. ഇതൊരു ഹൈപ്പർസോണിക് മിസൈലാണ്. ഡെവലപ്പ് ചെയ്തത് പാകിസ്ഥാന്റെ മിസൈൽ ഡെവലപ്പ് ആയ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് ആണ്. 11th century മുസ്ലിം കോൺക്രർ ആയ മുഹമ്മദ് ഗസ്നി, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ബോത്ത് ന്യൂക്ലിയർ ആൻഡ് കൺവെൻഷണൽ വാഹിഡ്സ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതേ ഫീച്ചേഴ്സ് ഉള്ള ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലാണ് ശൗര്യ എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ് എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. ഇന്ത്യ ഇന്ദ്ര റേസസ് ഗ്രോത്ത് ഫോർകാസ്റ്റ് ടു 9.4% റെഡ്യൂസിംഗ് ഇൻഇക്വാലിറ്റി. ഇതൊരു പ്രീമിയർ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ച് എന്നാണ് ഇന്ദ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർപ്പറേറ്റ് ഇഷ്യൂവേഴ്സ്, ഫൈനൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഫിനാൻസ് ആൻഡ് ലീസിംഗ് കമ്പനീസ്, മാനേജ്ഡ് ഫണ്ട്സ്, അർബൻ ലോക്കൽ ബോഡീസ്, സ്ട്രക്ചേർഡ് ഫിനാൻസ് ആൻഡ് പ്രൊജക്ട് ഫിനാൻസ് കമ്പനീസ് എന്നിവയൊക്കെയാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഇന്ദ്ര കവർ ചെയ്യുന്നത്. ഇന്ദ്ര എന്നത് ഫിച്ച് ഗ്രൂപ്പിന്റെ സബ്സിഡറി ഗ്രൂപ്പാണ്. ഇന്ദ്രയുടെ GDP ഫോർകാസ്റ്റില് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 9.4% ആയിരിക്കും 2020-21 ഇയറിൽ എന്നാണ് പറയുന്നത്. എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്തതുകൊണ്ടും അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് കൂടിയതുകൊണ്ടും റൂറൽ എക്കണോമി ബെറ്റർ ആവുകയും ഒരു ഫാസ്റ്റർ റിക്കവറി പോസിബിൾ ആണെന്നുമാണ് ഇന്ദ്ര പറയുന്നത്. നെക്സ്റ്റ് ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് നോക്കാം. ടെക് ടു ഹെൽപ്പ് പ്രൊട്ടക്ട് UN പീസ് കീപ്പേഴ്സ്. UN പീസ് കീപ്പിംഗ് ട്രൂപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ടെക്നോളജി അഡാപ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. UN സെക്യൂരിറ്റി കൗൺസിലില് ഓരോ മാസം കൂടുമ്പോഴും ഓരോ മെമ്പറിന് പ്രസിഡൻസി കിട്ടും. August 2021 ഇന്ത്യക്കാണ് കിട്ടിയത്. സോ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അനൗൺസ് ചെയ്ത ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോം ആണ് യുണൈറ്റ് അവെയർ എന്ന് പറയുന്നത്. യൂസസ് നോക്കാം. ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു പീസ് കീപ്പേഴ്സിന് ടെറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റിയൽ ടൈം ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതിനുവേണ്ടി ഇന്ത്യ ഏകദേശം 1.64 million USD ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ പാർട്ണർഷിപ്പ് വിത്ത് UN ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓപ്പറേഷൻസിന്റെ സപ്പോർട്ടും ഉണ്ട്. പീസ് കീപ്പേഴ്സിന് വേണ്ടുന്ന സപ്പോർട്ടും സെക്യൂരിറ്റിയും സപ്പോർട്ടും ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഈ ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ കുറിച്ച് പറയാം. 1948 ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയെങ്കിലും ആംഡ് കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു റീജിയനിൽ പീസ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ US ട്രൂപ്സിനെ യൂസ് ചെയ്യുന്നത്. കോൺഫ്ലിക്ട് സോൺസിൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ മരണനിരക്ക് കൂടുതലാണ്. 2013 260 പീസ് കീപ്പേഴ്സിനെയാണ് നഷ്ടമായത്. ഈ ഒരു സെക്ഷനിലേക്ക് ഏറ്റവും കൂടുതൽ പീസ് കീപ്പേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. 51 മിഷൻസിലാണ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തത്. റെഗുലർ ബഡ്ജറ്റിൽ ഏകദേശം 0.83% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ പീസ് കീപ്പിംഗ് ബഡ്ജറ്റിന് 0.16% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും ഒരു ഇന്റർനാഷണൽ റിലേഷൻ കൺസേൺ ന്യൂസ് നോക്കാം. ഇന്ത്യ വിയറ്റ്നാം നേവീസ് ഹോൾഡ് ജോയിന്റ് എക്സസൈസ്. ഇന്ത്യയുടെയും വിയറ്റ്നാമിന്റെയും നേവീസ് സൗത്ത് ചൈന സീയില് ബയലാറ്ററൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈഡിൽ നിന്നും 4 ഫ്രണ്ട് ലൈൻ ഷിപ്സ് 2 സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ചൈന സീ, വെസ്റ്റ് പസഫിക് റീജിയനിൽ പൊസിഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ INS റാണി വിജയും വിയറ്റ്നാം സൈഡിൽ നിന്നും പീപ്പിൾസ് നേവി ഫ്രിഗേറ്റ്സ് ആയ ലൈത്തായ്തോ ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്, താങ്ക് യു.